Hi, Autodesk Architecture Beginners in the video. നമ്മൾ അറേയിനെ കുറിച്ചാണ് പറയുന്നത് അറേ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു എലമെന്റിനെ ഒരു ലൈനിലോ അല്ലെങ്കിൽ ഒരു ആംഗിളിലോ അലൈൻ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് നിർത്തുക അതിനെയാണ് അറേയിനെ യൂസ് ചെയ്യുന്നത് അപ്പം അറേ രണ്ട് തരത്തിലുണ്ട് ഒന്ന് റേഡിയലും മറ്റൊന്ന് ലീനിയറും ദെൻ നമ്മൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ ഡെസ്ക് ഒരു കമ്പോണന്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്ക് അലൈൻ ചെയ്യാം അറേഞ്ച് ചെയ്യാം എങ്ങനെ നോക്കാം ഞാൻ ദേ അത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ മോഡിഫൈ പാനലിൽ വരും അവിടുന്ന് ടോപ്പിൽ അറേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്യാം അതല്ലെങ്കിൽ കീബോർഡിൽ AR ടൈപ്പ് ചെയ്ത് ആ ടൂൾ ഓപ്പൺ ആക്കാം നെക്സ്റ്റ് ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് ലീനിയർ ഉണ്ട് നെക്സ്റ്റ് റേഡിയൽ ഉണ്ട് ലീനിയർ എന്ന് പറയുമ്പോൾ ഒരു ലൈൻ ആയിരിക്കും റേഡിയൽ എന്ന് പറയുമ്പോൾ അതിന് ആംഗിൾ കൊടുക്കാം സർക്കുലർ ആയോ അല്ലെങ്കിൽ ഹാഫ് സർക്കിളോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം ഓക്കെ ഞാൻ ആദ്യം ലീനിയർ പറയാം രണ്ടാമത് റേഡിയൽ പറയാം ഫസ്റ്റ് ഇത് ഞാൻ ലീനിയർ സെലക്ട് ചെയ്തു നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ആൻഡ് അസോസിയേറ്റ് ആണ് നിങ്ങളിത് ടിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിപ്പം അറേ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ടിക്ക് ചെയ്തിട്ട് അറേ ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം ഒറ്റ ഗ്രൂപ്പായിട്ട് വരും അതല്ല ഞാനിത് അൺടിക്ക് ചെയ്തിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം സെപ്പറേറ്റ് കമ്പോണൻ്റ് ആവും ഓക്കെ ഞാൻ ഇപ്പോൾ ടിക്ക് ചെയ്യാണ് ടിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര എലമെൻറ്റ് വേണം ഇപ്പോൾ ഡെസ്ക് ആണ് എനിക്കൊരു 10 ഡെസ്ക് വേണം ഞാൻ എന്ത് 10 ടൈപ്പ് ചെയ്തു ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ മൂവ് ടു അതായത് ഇത് ഡിസ്റ്റൻസ് കൊടുക്കുന്നതാണ് സെക്കൻഡ് ലാസ്റ്റ് രണ്ട് ഓപ്ഷൻ ഉണ്ട് സെക്കൻഡ് എന്ന് പറയുമ്പം ഈ എലമെൻറ്റിൽ നിന്ന് രണ്ടാമത്തെ എലമെൻറ്റ് എത്ര ഡിസ്റ്റൻസ് വേണം എന്ന് കൊടുക്കാം അതെങ്കിൽ ലാസ്റ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ എലമെൻറ്റും ലാസ്റ്റ് എലമെൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൊടുക്കാം അതിന് ഇടയിൽ നമ്മുടെ ബാക്കി 8 വരും ഓക്കെ അപ്പോൾ ഞാൻ രണ്ടും കാണിച്ചു തരാം ഞാൻ സെക്കൻഡ് സെലക്ട് ചെയ്തു സെക്കൻഡ് സെലക്ട് ചെയ്തിട്ട് ഇവിടുന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു അതായത് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ക്ലിക്ക് ചെയ്തു നമ്മുടെ ഡെസ്കിൻ്റെ എൻഡ് ഓക്കെ എന്നിട്ട് നെക്സ്റ്റ് സെക്കൻഡാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പം രണ്ടാമത്തെ ഡെസ്ക് എവിടെ വരണം എത്ര ഡിസ്റ്റൻസ് വരണം എന്ന് കൊടുക്കാം ഞാനൊരു 3000 കൊടുത്തു ഓക്കെ ദേ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 3000 ബാക്കി എല്ലാത്തിൻ്റെയും ഡിസ്റ്റൻസ് 3000 ആയിരിക്കും അങ്ങനെ 10 എലമെൻറ്റ്സ് വന്നിട്ടുണ്ട് അതായത് നമ്മുടെ 10 ഡെസ്ക് വന്നിട്ടുണ്ട് സെയിം തന്നെ ഞാൻ വീണ്ടും ആർക്കിടെക്ചർ കമ്പോണൻറ്റിൽ വന്നു ഒരു ഡെസ്ക് ക്രിയേറ്റ് ചെയ്തു ഓക്കെ ഞാൻ ദേ ആ ഡെസ്ക് വീണ്ടും സെലക്ട് ചെയ്തു ദെൻ അറേഞ്ച് വന്നിട്ട് ഞാൻ ഇവിടെ 10 തന്നെ കൊടുത്തു ദെൻ ലാസ്റ്റ് സെക്കൻഡ് ആയിരുന്നു നമ്മളിവിടെ ചൂസ് ചെയ്തത് അതായത് ഫസ്റ്റും സെക്കൻഡും നമ്മളുടെ ഡിസ്റ്റൻസ് ആയിരുന്നു കൊടുത്തിരുന്നത് ഞാൻ ദേ ലാസ്റ്റ് സെലക്ട് ചെയ്തു ദെൻ ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് സെലക്ട് ചെയ്തു എൻഡ് പോയിന്റ് ആണ്ട് ഇവിടെയും കൊടുത്തു അതായത് എൻ്റെ ഫസ്റ്റ് ഡെസ്കും ലാസ്റ്റ് ഡെസ്കും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഞാൻ കൊടുത്തു അതിനിടയിൽ നമ്മളുടെ ഈ ബാക്കി 8 വരും ഓക്കെ അതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് നെക്സ്റ്റ് നമുക്ക് റേഡിയൽ എന്താണെന്ന് നോക്കാം ഞാൻ കമ്പോണൻറ്റിൽ വന്നു ഡെസ്ക് സെലക്ട് ചെയ്തു ഇവിടെ പ്ലേസ് ചെയ്തു ദെൻ ദേ ഇത് സെലക്ട് ചെയ്തു അറയിൽ വന്നു അറയിൽ വന്നിട്ട് നേരത്തെ നമ്മൾ ലീനിയർ ആയിരുന്നു സെലക്ട് ചെയ്തത് ഞാനിപ്പോൾ ദേ റേഡിയൽ സെലക്ട് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലൈൻ വരുന്ന കാണാം ഓക്കെ നെക്സ്റ്റ് ഞാൻ എത്ര എണ്ണം വേണം എന്ന് കൊടുത്തു എനിക്കൊരു 12 ഡെസ്ക് വേണം നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടേക്ക് വരിക നിങ്ങൾക്ക് ഇവിടെ ഒരു പോയിന്റ് കാണാം ഓക്കെ ഒരു ബ്ലൂ ഡോട്ട് ഇതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡെസ്ക് അതായത് ഇപ്പം നമ്മൾക്ക് കൊടുക്കുന്ന എലമെൻറ്റ്സ് ഈ പോയിന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അലൈൻ ചെയ്യുന്നത് ഇപ്പം എനിക്ക് ഈ ഡെസ്കിന് ചുറ്റുമല്ല വേണ്ടത് എനിക്ക് ഈ ഡെസ്ക് ഉൾപ്പെടെ ഒരു റൗണ്ട് പോലെ വരണം അപ്പം ഞാൻ ഈ പോയിന്റിനെ കുറച്ച് സെൻറ്ററിലേക്ക് മാറ്റി ഓക്കെ മാറ്റി വെച്ചു ദെൻ ഇവിടുന്ന് സെക്കൻഡോ ലാസ്റ്റോ അത് നിങ്ങളുടെ ഇഷ്ടം ഞാനിപ്പോൾ ലാസ്റ്റ് കൊടുത്തു എന്നിട്ട് ഞാൻ ആംഗിൾ എന്ന് പറയുന്നത് 360 കൊടുത്തു 360 എന്ന് പറയുന്നത് ചുറ്റും ഒരു സർക്കിൾ പോലെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് 180 കൊടുത്താൽ ഹാഫ് വരെ ക്രിയേറ്റ് ചെയ്യും ഓക്കെ ഞാൻ 360 കൊടുത്തു എന്നിട്ട് എൻ്റർ പ്രസ് ചെയ്തു ദേ നമ്മുടെ റേഡിയൽ അറേയിങ് ഇപ്പോൾ വന്നിട്ടുണ്ട് അതായത് നമ്മുടെ ഈ കൊടുത്ത പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഈ എലമെൻറ്റിനെ ഒരു സർക്കിൾ രീതിയിൽ 12 ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇത് നമുക്കിവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇത് ജസ്റ്റ് സെലക്ട് ചെയ്യുക അതല്ലെങ്കിൽ ഇത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ടോപ്പിൽ 12 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നില്ലേ അത് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഒരു 20 കൊടുക്കുക ഇത് 20 ക്രിയേറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഡിസ്റ്റൻസ് അതായത് ഇതിൻ്റെ റേഡിയൽ ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യാം ഇനി ഇത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഞാനൊരു 8000 കൊടുത്തു ഇത് കുറച്ച് വലുതായിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതും ചേഞ്ച് ചെയ്യാം ഞാൻ ഇത് സെലക്ട് ചെയ്തു ഇവിടെ 10 എന്നുള്ളത് ഞാൻ ഒരു 15 ആക്കി ഇത് ചേഞ്ച് ആയിട്ടുണ്ട് ഇതും ചേഞ്ച് ആവും Okay. ഇങ്ങനെയാണ് അറേ കൊടുക്കുന്നതും അത് എഡിറ്റ് ചെയ്യുന്നതും റേഡിയൽ അറേയും അതുപോലെ തന്നെ ലീനിയർ അറേയും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഇത് ചെറിയ ടോപ്പിക്കാണ് ഓക്കെ വലുതായിട്ടൊന്നും പഠിക്കാനില്ല ജസ്റ്റ് സിമ്പിൾ ടോപ്പിക് നമുക്ക് പലയിടത്തും യൂസ്ഫുൾ ആണ്